Hi friends, welcome back to my YouTube channel. I am going to video about easy to cooker biryani. Now video. ആദ്യം നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊരൽപ്പം ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഗ്രാമ്പു കറുകപ്പട്ട ഏലക്ക ഇവയൊക്കെ ആഡ് ചെയ്തു കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 1.5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടു കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്ക് കിച്ചണിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന കുക്കർ ബിരിയാണിയാണ് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു തക്കാളി കൂടി ഇട്ടു കൊടുക്കാം പാത്രത്തിന് അടിയിൽ പിടിക്കാതെ നോക്കണം അടിയിൽ പിടിച്ചാൽ റൈസിനൊക്കെ അതേ ടേസ്റ്റ് വരും അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ഒരു സ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചിക്കൻ മസാല 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ കറിയുടെ പീസാണ് ഞാൻ ഇവിടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് പിടിക്കും അതിനുശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ 3 കപ്പ് വെള്ളമാണ് കേട്ടോ 1.5 കപ്പ് റൈസാണ് എടുക്കുന്നത് 1.5 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം അത് ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി റൈസിനും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചില്ല അതിന് കണക്കായിട്ട് ആദ്യം നമ്മൾ ഉള്ളി ജസ്റ്റ് വഴറ്റുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി 4 സ്പൂൺ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം അതിന് ഒരു ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതെ നിൽക്കും ബട്ടറിൻ്റെ ഒരു പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ 1.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് ഇനിയിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കുക്കർ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക